എല്ലാ കൂട്ടുകാർക്കും 10-ാം സ്റ്റാൻഡേർഡിലെ ഐ ടി ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബാനർ നിർമ്മിക്കാൻ ആരംഭിച്ചിരുന്നു. അതിൻ്റെ ലോഗോയുടെ കുറേ ഭാഗം നമ്മൾ നിർമ്മിച്ചു. ആ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് 2 ചോദ്യങ്ങൾ നിങ്ങൾക്ക് തന്നിരുന്നു. എല്ലാവരും നോട്ട്ബുക്ക് എടുക്കൂ. നിങ്ങൾ എഴുതിയ ഉത്തരങ്ങൾ ഒന്ന് നോക്കൂ. ഞാൻ ഉത്തരങ്ങൾ ഇവിടെ പറയാം. 1-ാമത്തെ ചോദ്യം, ഒബ്ജക്റ്റുകൾക്ക് ഗ്രേഡിയൻറ്റ് നിറം നൽകാനുള്ള സങ്കേതം ഇവയിൽ ഏത്? വിച്ച് ഈസ് ദ ഓപ്ഷൻ യൂസ് ടു ഗീവ് എ ഗ്രേഡിയൻറ്റ് കളർ ടു ദി ഒബ്ജക്ട്സ്? 4 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഒബ്ജക്റ്റ് പാറ്റേൺ, ഒബ്ജക്റ്റ് ഫില്ല് ആൻഡ് സ്ട്രോക്ക്, ടെക്സ്റ്റ്, ടെക്സ്റ്റ് ആൻഡ് ഫോണ്ട്, ടെക്സ്റ്റ് അൺഫ്ലോ. ഇതിൽ ശരിയായ ഉത്തരം ബി ആണ്, ഒബ്ജക്റ്റ് ഫില്ല് ആൻഡ് സ്ട്രോക്ക്. 2-ാമത്തെ ചോദ്യം, ഓബ്ജക്റ്റുകളെ ഒന്നിപ്പിക്കാനുള്ള രീതി ഏത്? വാട്ട് ഈസ് ദ ഓപ്ഷൻ ടു കമ്പൈൻ ഓബ്ജക്ട്സ്? എ ഓബ്ജക്റ്റ് ഫില്ല് ആൻഡ് സ്ട്രോക്ക്, ബി എഡിറ്റ് ക്ലോൺ, സി ഓബ്ജക്റ്റ് ഗ്രൂപ്പ്, ഡി എഡിറ്റ് കോപ്പി. ഇതിലെ ശരി ഉത്തരം ഓബ്ജക്റ്റ് ഗ്രൂപ്പ് എന്നതാണ്. എല്ലാവരുടെ ഉത്തരവും ശരിയാണോ? ഉത്തരങ്ങൾ എഴുതിയ എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ. നമ്മൾ കഴിഞ്ഞ ദിവസം പകുതി വരെ ചെയ്തു വെച്ച പ്രവർത്തനത്തിൻ്റെ ബാക്കിയാണിന്ന് തുടരുന്നത്. അതായത് നമ്മൾ ലോഗോ നിർമ്മിക്കാൻ ആരംഭിച്ചു, പക്ഷേ അതിലെല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായില്ല. അതൊരു ലോഗോ ആയി മാറണമെങ്കിൽ കുറച്ച് പ്രവർത്തനങ്ങൾ കൂടി നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കി ചെയ്തു തുടങ്ങാം. നമ്മൾ എവിടെയായിരുന്നു നമ്മളുടെ ചിത്രം സേവ് ചെയ്തിരുന്നത്? ഹോമിൽ. സ്റ്റുഡൻറ് വർക്ക്സ് 10, അത് ഓപ്പൺ ചെയ്യുമ്പോൾ ദ ലോഗോ ഡോട്ട് എസ് വി ജി. നമുക്കിതിനെ ഓപ്പൺ ചെയ്യാം. നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇങ്ക് സ്കേപ്പിൽ ഇതിനെ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ, അതിൽ ഇങ്ക് സ്കേപ്പ് അതിനെ സെലക്ട് ചെയ്യാം. അപ്പം നമുക്ക് ഇങ്ക് സ്കേപ്പിൻ്റെ വിൻഡോ വന്നു. അതിൽ നമുക്ക് ഈ ചിത്രം കാണാൻ സാധിക്കും. ഇനി ഈ ചിത്രത്തിൽ ബാക്കി ചേർക്കാനുള്ളത് എന്തൊക്കെയാണ്? നിങ്ങൾ ബാനർ കണ്ടല്ലോ, എന്തൊക്കെയാണ് ഇനി ചേർക്കാനുള്ളത്? ഇതിന് താഴെ അക്ഷരം, അതായത് ടേസ്റ്റ് ദ റിയൽ ടേസ്റ്റ് ഓഫ് നേച്ചർ എന്നുള്ള ഒരു ക്യാപ്ഷൻ എഴുതണം. അതോടൊപ്പം ഒരു ഇറ്റ്സ് എ കുടുംബശ്രീ ഇനിഷ്യേറ്റീവ് എന്ന് ഈ കപ്പും സോസറിന് മുകളിലായിട്ട് അക്ഷരങ്ങൾ വളച്ച് എഴുതണം. അപ്പോൾ ആദ്യം നമ്മൾ താഴെ ടേസ്റ്റ് ദ റിയൽ ടേസ്റ്റ് ഓഫ് നേച്ചർ എന്ന് എഴുതുകയാണ്. ആ ചിത്രം കണ്ടാലറിയാം എന്തൊക്കെ ടൂളുകൾ ഉപയോഗിച്ചിട്ടുണ്ടാവും അതിൽ. ഒരു ദീർഘചതുരത്തിനകത്ത്, ഒരു റെക്റ്റാങ്കിളിനകത്താണ് അത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് റെക്റ്റാങ്കിൾ ടൂൾ എടുത്ത് വരയ്ക്കാം, ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാം. പച്ച കളർ കൊടുക്കുന്നു. ഇനി അക്ഷരങ്ങൾ ചേർക്കാനായിട്ട് ഏത് ടൂളാണ്? ടെക്സ്റ്റ് ടൂളാണ്. ടെക്സ്റ്റ് ടൂൾ എടുക്കുന്നു. ടെക്സ്റ്റ് ടൂൾ എടുത്ത് നമുക്കിവിടെ എഴുതാം. ടേസ്റ്റ് ദ റിയൽ ടേസ്റ്റ് ഓഫ് നേച്ചർ എന്നവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ടെക്സ്റ്റ് ടൂള് നമ്മൾ എടുത്തപ്പോൾ തന്നെ ടൂൾ കൺട്രോൾ ബോക്സിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്ന് ഇവിടെ വന്നിട്ടുണ്ട്. ഓരോ നമ്മൾ ഈ നോർമൽ എന്നതിന് പറയുന്നത് കുറച്ചുകൂടി കട്ടി കൂട്ടാം. അതിന് നോർമൽ മാറ്റി തന്നെ ഒന്ന് ബോൾഡാക്കാം. കുറച്ചുകൂടി സൈസ് വ്യത്യാസപ്പെടുത്താം. അതിന് നമ്മൾ സെലക്ഷൻ ടൂൾ എടുക്കുന്നു.
ഇതിപ്പോൾ ഈ അക്ഷരങ്ങൾ പ്ലെയിൻ ആയിട്ടാണ് കാണുന്നത് അല്ലേ. നമുക്കിതിനൊരു 3D ഇഫക്റ്റ് കൊടുക്കണം. അതിന് ഒരു എളുപ്പ മാർഗമുണ്ട്. എന്താണെന്നോ, നമ്മൾ ഈ ടേസ്റ്റ് ദ റിയൽ ടേസ്റ്റ് ഓഫ് നേച്ചർ എന്ന് എഴുതിയിരിക്കുന്ന ടെക്സ്റ്റ് കംപ്ലീറ്റ് സെലക്ട് ചെയ്ത് അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. സെലക്ഷൻ ടൂൾ എടുക്കുന്നു, ഇതിനെ സെലക്ട് ചെയ്യുന്നു, അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്. എങ്ങനെയാണ് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നത്? എഡിറ്റ്, ഡ്യൂപ്ലിക്കേറ്റ്. ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ കളർ നമ്മൾ വ്യത്യാസപ്പെടുത്തുന്നു. ഇനി ലൈറ്റ് ഗ്രീൻ കളർ കൊടുക്കുകയാണ്, കണ്ടോ. ഇപ്പോൾ ശരിക്കും രണ്ട് ടെക്സ്റ്റ് ഉണ്ട്. ആദ്യം ബ്ലാക്ക് കളറിലും രണ്ടാമത് അതിൻ്റെ പുറത്ത് പച്ച കളറിലും വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിനെ ചെറുതായിട്ട് ഒരല്പം ഒന്ന് നീക്കി കൊടുക്കുന്നു. അതായത് നമ്മുടെ കീബോർഡിലെ ആരോ കീ ഉപയോഗിച്ച് ഞാനിതിനെ വലതുവശത്തേക്ക് ഒരല്പം നീക്കുകയാണ്. കണ്ടോ എന്ത് വ്യത്യാസമാണ് വന്നത്? ഇപ്പോൾ ഒരു കറുത്ത കളറ് ചെറിയ ബോർഡറായിട്ട് ഇതിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിനൊരു ഒരു 3D ഇഫക്റ്റ് കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചു. ഇപ്പോൾ കണ്ടോ കുറച്ചുകൂടി ഭംഗിയായില്ലേ അക്ഷരങ്ങളൊക്കെ. നമ്മളിതിൻ്റെ സൈസ്, ഈ ടെക്സ്റ്റും അതുപോലെ റെക്റ്റാങ്കിളും അതിൻ്റെ റെക്റ്റാങ്കിളിലെ സൈസൊക്കെ ഒന്ന് ക്രമീകരിച്ച ശേഷം നമ്മളിതിനെ അങ്ങ് ഗ്രൂപ്പ് ചെയ്യുന്നു. ഇങ്ങനെ സെലക്ട് ചെയ്തപ്പോൾ റെക്റ്റാങ്കിൾ മാത്രമേ സെലക്ട് ആയുള്ളൂ, ഇതിനകത്തുള്ള അക്ഷരങ്ങളും കൂടി സെലക്ട് ആവണം. നമുക്ക് സെലക്ഷൻ ടൂൾ എടുത്ത് ഇവ മൊത്തത്തിലൊന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് ഒബ്ജക്റ്റ് എന്ത് ചെയ്യണം? ഗ്രൂപ്പ് കൊടുക്കുക. നമുക്കതിനെ റീസൈസ് ചെയ്യാം, സൈസ് ഒന്നും കൂടെ ചെറുതാക്കാം. നമ്മുടെ ലോഗോയുടെ താഴെയായിട്ടാണ് വെക്കേണ്ടത് ഇത്. ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ സ്റ്റാമ്പിലും പോസ്റ്ററിലുമൊക്കെ കണ്ടിട്ടില്ലേ അക്ഷരങ്ങളെ വളച്ചൊക്കെ എഴുതിയിരിക്കുന്നത്? എങ്ങനെയാണ് നമുക്ക് ഈ അക്ഷരങ്ങളെയൊക്കെ ഇങ്ങനെ കമാന ആകൃതിയിൽ, അതായത് ടെക്സ്റ്റിനെ കർവ്, ഒരു കർവ് ഷേപ്പിൽ എങ്ങനെ നമുക്ക് എഴുതാമെന്ന് നോക്കാം. അതിന് ആദ്യം നമ്മൾ വരയ്ക്കുന്നത് ഒരു സർക്കിളാണ്. സർക്കിൾ ടൂൾ എടുക്കുന്നു, ഒരു സർക്കിൾ വരച്ചു. സർക്കിൾ വരച്ചിട്ട് ദാ ടൂൾ കൺട്രോൾ ബോക്സ് നോക്കൂ. അവിടെ സ്റ്റാർട്ട് വാല്യൂ 0.000 എന്നാണ് കിടക്കുന്നത്, അതായത് പൂജ്യമാണ്. ഇതിനെ മാറ്റി നമ്മളവിടെ 180 അല്ലെങ്കിൽ 180 എന്ന് നമ്മളിവിടെ ടൈപ്പ് ചെയ്യുന്നു. 180 സ്റ്റാർട്ട് വാല്യൂ 180 ആക്കി. ഇനി എൻറ്റർ കീ അമർത്തുന്നു. എന്ത് മാറ്റമാണ് അവിടെ സംഭവിച്ചത്? വൃത്തം ഒരു അർദ്ധവൃത്തമായി മാറി, സർക്കിളിനെ ഒരു സെമി സർക്കിളാക്കി മാറ്റാൻ കഴിഞ്ഞു. നമ്മൾ എന്തിനാണ് ഈ സെമി സർക്കിൾ വരച്ചത്? അക്ഷരങ്ങളെ സെമി സർക്കിളിൻ്റെ ആകൃതിയിൽ ക്രമീകരിക്കുന്നതിന് വേണ്ടിയാണ്. അക്ഷരം വാക്കുകൾ എന്തൊക്കെയാണ്? എ കുടുംബശ്രീ ഇനിഷ്യേറ്റീവ് എന്നാണ് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത്. എ കുടുംബശ്രീ ഇനിഷ്യേറ്റീവ്. നമുക്കിതും കുറച്ച് സൈസ് വ്യത്യാസപ്പെടുത്താം. ഇവിടെ ബോൾഡ് ആക്കുന്നില്ല. ഇവിടെ സെലക്ഷൻ ടൂൾ എടുത്തിട്ട് നമുക്ക് കുറച്ചുകൂടി ഒന്ന് വലുതാക്കിയെടുക്കാം, നിറം മാറ്റാം. അപ്പോൾ നമ്മൾ സർക്കിൾ, സെമി സർക്കിളും നോക്കണം. ഈ അക്ഷരങ്ങൾ ക്രമീകരിക്കാനുള്ള വലിപ്പം ഈ സെമി സർക്കിളിന് ഉണ്ടാവണം. നമുക്ക് കുറച്ചുകൂടി വലുതാക്കുന്നു. ഇനിയും നമുക്ക് ഈ അക്ഷരങ്ങളെ ഈ സെമി സർക്കിളിൻ്റെ ആകൃതിയിൽ അലൈൻ ചെയ്യണം. അതിനുവേണ്ടി ഇവ രണ്ടും ഒരുമിച്ച് സെലക്ട് ചെയ്യുന്നു. ഇത് സെലക്ട് ചെയ്യുന്നു, ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് സെമി സർക്കിളും സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ടെക്സ്റ്റ് പുട്ട് ഓൺ പാത്ത്. എന്താണ് ടെക്സ്റ്റ് പുട്ട് ഓൺ പാത്ത്? കണ്ടോ ഈ ടെക്സ്റ്റിനെ ഈ പാത്തിലേക്ക് നമ്മൾ മാറ്റിക്കഴിഞ്ഞു. പക്ഷേ നമുക്ക് കുറച്ചുകൂടി നീക്കേണ്ടതുണ്ടല്ലേ. ഈ ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് നമ്മളിവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ അവിടെ കഴ്സർ വരും. കണ്ടോ കഴ്സർ വന്നാൽ ഉണ്ടോ, നമുക്ക് ആരോ കീ ഉപയോഗിച്ച് ഫ്രണ്ടിലേക്ക് നീക്കാം. അതിനുശേഷം അക്ഷരങ്ങൾ മുന്നോട്ട് മുന്നോട്ട് നീക്കാൻ നമ്മൾ ഏത് കീയാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ സ്പേസ് ബാർ ഉപയോഗിക്കും. അപ്പോൾ സ്പേസ് ബാർ ഉപയോഗിച്ച് കുറച്ചതിനെ സെൻറ്ററിലേക്കൊന്ന് നീക്കുക. സെൻറ്ററിലായില്ലേ?
ഇനി നമുക്ക് ഈ സർക്കിൾ വേണോ? വേണ്ട. ഈ അക്ഷരം ഇങ്ങനെ ആർക്കിൻ്റെ ഷേപ്പിൽ ഇരുന്നാൽ മതി. അപ്പോൾ ഈ സർക്കിൾ അങ്ങ് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും അക്ഷരങ്ങളെല്ലാം സ്ട്രെയിറ്റ് ആയിട്ട് വരും. പക്ഷേ നമുക്ക് ഈ സെമി സർക്കിൾ വേണം, പക്ഷേ നമുക്കത് കാണരുത്. കാണാതിരിക്കാൻ എന്താ ഒരു മാർഗം? സെമി സർക്കിളിനെ സെലക്ട് ചെയ്യുക. സെമി സർക്കിളിനെ സെലക്ട് ചെയ്യുക, ഇതിൻ്റെ ഫില്ലും സ്ട്രോക്കും ഒഴിവാക്കുക. ഇതാ ഫില്ലെന്ന് കണ്ടല്ലോ, ഫില്ലാണിപ്പോൾ സെലക്റ്റായി കിടക്കുന്നത്. നിറം ഇതിനെ ഒഴിവാക്കാം. സ്ട്രോക്ക് ഉണ്ട് ഇപ്പോൾ, ആ സ്ട്രോക്കിനെയും നമുക്ക് ഒഴിവാക്കാം. കണ്ടോ, ഇപ്പോൾ അക്ഷരങ്ങൾ ഒരു ആർക്കിൻ്റെ ഷേപ്പിലേക്ക് മാറിക്കഴിഞ്ഞു. നമുക്കിതിനെ സെലക്ട് ചെയ്ത് വ്യത്യാസങ്ങളൊക്കെ വരുത്തി നമ്മുടെ ലോഗോയുടെ മുകളിലേക്ക് വയ്ക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഗ്രൂപ്പ് ചെയ്യാം. സെലക്ഷൻ ടൂൾ എടുത്തു, ഇതെല്ലാം കൂടി സെലക്ട് ചെയ്തു. ഓബ്ജക്റ്റ് ഗ്രൂപ്പ്. ഇനിയും ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഒരു ബോർഡറൊക്കെ ഉണ്ടല്ലേ, നമുക്കതും കൂടെ കൊടുക്കാം. അതിനായി നമ്മൾ റെക്റ്റാങ്കിൾ ടൂൾ എടുക്കുന്നു. ഇത് നമുക്ക് വരയ്ക്കാം. നമുക്ക് ഫില്ലും സ്ട്രോക്കും നമുക്ക് പിന്നെ ശരിയാക്കി. ഇവിടെ ഫില്ലും സ്ട്രോക്കും നില്ലായിട്ടാണ് കിടക്കുന്നത്. സെലക്റ്റ് ആയി കഴിഞ്ഞു. നമുക്കറിയാം, നമ്മൾ അവസാനം വരയ്ക്കുന്ന, റീസെൻ്റായിട്ട് വരയ്ക്കുന്ന ഓബ്ജക്റ്റ് ഏറ്റവും മുകളിലാണ് വരിക. ഇതിനെ നമുക്ക് താഴേക്ക് നീക്കണം. അതിനുവേണ്ടി ഓബ്ജക്റ്റ് ലോവർ ടു ബോട്ടം. കണ്ടോ, ഇനി നമുക്കിതിനെ ഒന്ന് റീസൈസ് ചെയ്യാം. ഇനി നമുക്ക് എന്താണ് തയ്യാറാക്കേണ്ടത്? ഈ ലോഗോയെ ബാനറിനുള്ളിലേക്ക് മാറ്റണം. അതിനായിട്ട് നമ്മൾ ബാനർ വരയ്ക്കണം. റെക്റ്റാങ്കിൾ ടൂൾ എടുക്കുന്നു. നമ്മൾ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു. ഇതിനകത്തേക്ക് ഫിൽ കളറ് ഞാൻ പച്ച കളർ കൊടുക്കുകയാണ്. കാരണം നമ്മുടെ ചിത്രത്തിന് ഒരു പച്ച ബോർഡറുണ്ട്, ബാനറിനൊരു പച്ച ബോർഡർ കാണുന്നുണ്ട്. ഇതിലേക്ക് നമുക്കൊരു ചിത്രം കൊണ്ടുവരണം. നമ്മൾ രണ്ട് സൗകര്യങ്ങൾ ഇങ്ക്സ്കേപ്പിലുണ്ടെന്ന് പഠിച്ചിരുന്നു. എന്തൊക്കെയാണത്? ഒന്ന്, ബിറ്റ്മാപ്പ് ചിത്രങ്ങളെ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനുമുള്ള സൗകര്യം ഉണ്ട്. ആ ഒരു സൗകര്യമാണ് നമ്മളിവിടെ പ്രയോജനപ്പെടുത്തുന്നത്. നമ്മളൊരു ചിത്രം, ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നു. അതിനുവേണ്ടി ഫയൽ ഇമ്പോർട്ട്, ഫയൽ ഇമ്പോർട്ട്, ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. ഹോമിൽ, സ്കൂൾ റിസോഴ്സസിൽ, സ്റ്റാൻഡേർഡ് 10-നുള്ളിൽ ദാ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് 1 എന്നുണ്ട്. ഇമേജാണ് ഇത്. നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്യുമ്പോൾ ഇമേജിൻ്റെ തരം, ഏത് തരത്തിലുള്ള ഇമേജാണെന്ന് ചോദിക്കുന്നുണ്ട്. എംബഡ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യണം. ലിങ്ക് അല്ല, എംബഡ് എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ഇമേജ് വന്നു കഴിഞ്ഞു. നമുക്കതിനെ സെലക്ട് ചെയ്ത് റീസൈസ് ചെയ്യാം. നമ്മുടെ റെക്റ്റാങ്കിളിനുള്ളിലേക്ക് ഇതിനെ ക്രമീകരിക്കണം. കണ്ടല്ലോ, ഇപ്പോൾ അതിനൊരു പച്ച ബോർഡറുണ്ട്, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് വന്നു. ഇനി നമുക്ക് എന്താ വെക്കേണ്ടത്? ലോഗോ ഇതിനുള്ളിലേക്ക് കൊണ്ടുവരണം. നോക്കാം, നമുക്കിതെല്ലാം കൂടി എടുത്ത് നമ്മൾ ഗ്രൂപ്പ് ചെയ്യാൻ വിട്ടുപോയി. ഓബ്ജക്റ്റ് ഗ്രൂപ്പ്, ഗ്രൂപ്പ് ചെയ്തിട്ട് ദാ ഇവിടേക്ക് കൊണ്ടുവരുന്നു. പക്ഷേ നമ്മൾ ഏറ്റവും ഒടുവിൽ നിർമ്മിച്ചത് ബാനറാണ് അല്ലേ. അപ്പോൾ ആദ്യം നിർമ്മിച്ച ഓബ്ജക്റ്റ് ഇതിൻ്റെ താഴെ മാത്രമേ കാണുകയുള്ളൂ. ഇതാണിപ്പോൾ സെലക്ട് ആയിട്ട് നിൽക്കുന്നത്. നമുക്ക് ആ ലോഗോയിനെ ബാനറിലേക്ക് കൊണ്ടുവരാം, ഇതിൻ്റെ മുകളിലേക്ക് കൊണ്ടുവരാം. അതിനായി ഓബ്ജക്റ്റ്
റേസ് ടു ടോപ്പ്, മുകളിലേക്ക് കൊണ്ടുവരിക എന്നാണ് അർത്ഥം. കണ്ടോ, ഇപ്പോൾ ലോഗോ വന്നു കഴിഞ്ഞു. ഇനി എന്തൊക്കെയായിരുന്നു ബാനറിലുണ്ടായിരുന്നത്? കോഫി ഷോപ്പിൻ്റെ പേരുണ്ടായിരുന്നു, റെയിൻബോ കോഫി ഷോപ്പ്. അതിന് ടെക്സ്റ്റ് ടൂൾ എടുക്കാം. നമുക്കവിടെ കോഫി ഷോപ്പിൻ്റെ പേര് ടൈപ്പ് ചെയ്യാം. സെലക്ട് ചെയ്യുന്നു, ഇനിയൊന്ന് ബോൾഡ് ആക്കണം. ബോൾഡ് ആക്കണമെങ്കിൽ ടെക്സ്റ്റ് ടൂൾ എടുക്കുമ്പോൾ ദാ ഇവിടെ നോർമൽ എന്നുള്ളത് ബോൾഡ് ആക്കണം. ഇതിനെ നമ്മൾ ബാനറിലേക്ക് കൊണ്ടുപോകണം. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിനൊരു 3D ഇഫക്റ്റ് കൊടുക്കണം. അതിനെന്ത് ചെയ്യണം? ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം. എഡിറ്റ്, ഇപ്പോൾ സെലക്റ്റഡ് ആണ്, എഡിറ്റ് ഡ്യൂപ്ലിക്കേറ്റ്. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് നമ്മൾ ഈ കളർ കൊടുക്കുന്നു. കണ്ടല്ലോ. ഇനി എന്താ ചെയ്യേണ്ടത്? കീബോർഡിൽ ആരോ കീ ഉപയോഗിച്ച് ഇതിനെ ചെറുതായിട്ട് ഒന്ന് റൈറ്റ് സൈഡിലേക്ക് നീക്കുന്നു. കണ്ടല്ലോ, ഇപ്പോൾ ഒരു 3D ഇഫക്റ്റ് വന്ന് കണ്ടില്ലേ? കുറച്ചുകൂടി അക്ഷരങ്ങൾ കൂടുതൽ ഭംഗിയായില്ലേ? ഇപ്പം നമ്മൾ കോഫി ഷോപ്പിൻ്റെ പേര് ടൈപ്പ് ചെയ്തു. ഇനിയും ഇവിടെ ഒരു കുടുംബശ്രീ സംരംഭം എന്ന് മലയാളത്തിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ എന്ത് ചെയ്യണം നമ്മൾ? ഇപ്പോൾ ഇംഗ്ലീഷാണ്. ദാ ഇവിടെ മുകളിലുള്ള പാനലിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ലാംഗ്വേജസ് ഇവിടെ കാണാം. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, നമ്മളിനി ടൈപ്പ് ചെയ്യാൻ പോകുന്നത് മലയാളത്തിലാണ്. മലയാളം സെലക്ട് ചെയ്യുക, റെക്റ്റാങ്കിൾ ടൂൾ എടുത്ത് വരയ്ക്കുന്നു. അതിന് ബ്ലാക്ക് കളറാണ്. ടെക്സ്റ്റ് ടൂൾ എടുക്കുന്നു. ഒരു കുടുംബശ്രീ സംരംഭം എന്ന് നമ്മൾ ടൈപ്പ് ചെയ്തു. ഇതിനെ ഒന്ന് വലിപ്പം ക്രമീകരിക്കുക. നിറം മാറ്റാം. അതിനനുസരിച്ച് റെക്റ്റാങ്കിളിൻ്റെ വലുപ്പവും ഒന്ന് നമ്മൾ ക്രമീകരിക്കുന്നു. ഇനി എന്ത് ചെയ്യണം? ഇതിനെ ബാനറിലേക്ക് വെക്കണം. ഇനി വെറുതെ എടുത്ത് വെച്ചാൽ മതിയോ? പോരാ, ഇതിനെ ഗ്രൂപ്പ് ചെയ്തിട്ട് വേണം ഒരുമിച്ച് കൊണ്ടുപോകേണ്ടത്. സെലക്ഷൻ ടൂൾ എടുത്തു, ഇതിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്തു. ഓബ്ജക്റ്റ് ഗ്രൂപ്പ്, നമുക്കിതിനെ ഇവിടേക്ക് കൊണ്ടുപോകാം. നമുക്കിത് ഗ്രൂപ്പ് ചെയ്യാം. കണ്ടല്ലോ, നമ്മുടെ ബാനർ പൂർത്തിയായില്ലേ? നമ്മൾ ലോഗോ നിർമ്മിച്ചു, അക്ഷരങ്ങൾ ചേർത്തു, നമ്മൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്തു, ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ചേർത്തു. അങ്ങനെ ഭംഗിയായിട്ടുള്ള ഒരു ബാനർ തയ്യാറായിട്ടുണ്ട്. നമ്മളിവിടെ ഇന്ന് ചെയ്തത്, അതായത് നമ്മൾ ഇന്ന് ചെയ്ത പ്രവർത്തനങ്ങളിലെ പ്രധാനപ്പെട്ടവ എന്ന് പറയുന്നത്, ഒന്ന് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് ചേർക്കാനും ടെക്സ്റ്റിനെ ഒരു അർത്ഥവൃത്തത്തിൻ്റെ ആകൃതിയിലേക്ക് മാറ്റാനുമായിരുന്നു. അക്ഷരങ്ങൾ കമാനാകൃതിയിലേക്ക് മാറ്റുന്നതിൻ്റെ ഘട്ടങ്ങൾ എന്തൊക്കെയാണ്? അതായത് ടെക്സ്റ്റിനെ കർവ്, ആദ്യം ഒരു വൃത്തം വരയ്ക്കുക, ഡ്രോ എ സർക്കിൾ. അടുത്തതായി വൃത്തം വരയ്ക്കുമ്പോൾ മുകളിൽ പ്രത്യക്ഷപ്പെടുന്ന സ്റ്റാർട്ട് എന്ന ഫീൽഡിൽ 0.000 എന്നത് 180 മാറ്റുക. ഇൻ ദ സ്റ്റാർട്ട് ഫീൽഡ് ദാറ്റ് അപ്പിയേഴ്സ് ഇൻ ദ ടോപ്പ് ചേഞ്ച് ദ വാല്യൂ ഫ്രം 0 to 180. അപ്പോൾ വൃത്തത്തിന് എന്ത് മാറ്റം വന്നു കാണും? വൃത്തം അർദ്ധവൃത്തമാകും. ദ സർക്കിൾ ബിക്കംസ് എ സെമി സർക്കിൾ.
വരച്ച അർത്ഥവൃത്തത്തിൻ്റെ ആകൃതിയിലാണ് അക്ഷരങ്ങൾ ക്രമീകരിക്കേണ്ടത്. ദ ടെക്സ്റ്റ് ഹാസ് ടു ബി അലൈൻഡ് വിത്ത് ദ സെമി സർക്കിൾ. അതിന് എന്ത് ചെയ്യണം? ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് ഓബ്ജക്റ്റ് എന്ന ടൂൾ ഉപയോഗിച്ച് ആദ്യം ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ദ ടെക്സ്റ്റ് യൂസിങ് ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് ഓബ്ജക്റ്റ്. അതിനുശേഷം വരച്ച അർത്ഥവൃത്തത്തെയും അക്ഷരങ്ങളും ഒരുമിച്ച് സെലക്ട് ചെയ്യുക. സെലക്ട് ദ സെമി സർക്കിൾ ആൻഡ് ദ ടെക്സ്റ്റ് ടുഗെദർ. ടെക്സ്റ്റ് മെനുവിലെ പുട്ട് ഓൺ പാത്ത്. അക്ഷരങ്ങൾ സെലക്ട് ചെയ്ത ഓബ്ജക്റ്റിൻ്റെ ആകൃതിയിലാകുന്നു. സെലക്ട് പുട്ട് ഓൺ പാത്ത് ഫ്രം ടെക്സ്റ്റ് മെനു. ദിസ് ടെക്സ്റ്റ് വിൽ ബി അലൈൻഡ് എലോങ് വിത്ത് ദ ഓബ്ജക്റ്റ്. ഇനിയും എന്ത് ചെയ്യണം? അതിനെ ക്രമീകരിക്കണം. ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്ത് അക്ഷരങ്ങളിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സ്പേസ് ബാറിൽ പ്രസ് ചെയ്ത് ടെക്സ്റ്റിനെ മധ്യഭാഗത്തായി ക്രമീകരിക്കാം. സെലക്ട് ദ ടെക്സ്റ്റ് ടൂൾ, ക്ലിക്ക് ഓൺ ദ ടെക്സ്റ്റ് ആൻഡ് അലൈൻ ഇറ്റ് അറ്റ് ദ സെൻറ്റർ ബൈ പ്രസ്സിങ് ദ സ്പേസ് ബാർ. ഇനി എന്ത് ചെയ്യണം? ഇനി നമുക്ക് ആ സെമി സർക്കിളിനെ ഒഴിവാക്കണം. ഇനി അർത്ഥവൃത്തം സെലക്ട് ചെയ്ത് ഫിൽ ആൻഡ് സ്ട്രോക്ക് ഉപയോഗിച്ച് നിറങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. സെലക്ട് ദ സെമി സർക്കിൾ ആൻഡ് എലിമിനേറ്റ് ഇറ്റ്സ് കളർ യൂസിങ് ഫിൽ ആൻഡ് സ്ട്രോക്ക് ടൂൾ. ഇപ്പോൾ കമാനാകൃതിയിലായ അക്ഷരങ്ങളെ കാണാൻ സാധിക്കും. ഇവയെ ഉചിതമായ വലിപ്പത്തിൽ ക്രമീകരിക്കണം. അറേഞ്ച് ദ ടെക്സ്റ്റ് എലോങ് ദ കർവ് ഇൻ എ സ്യൂട്ടബിൾ മാനർ. പിന്നെ നമ്മൾ പറഞ്ഞത് ഇതിനുള്ളിലേക്ക് ചിത്രം എങ്ങനെ ചേർക്കണമെന്നാണ്, അല്ലേ? ടു ആഡ് പിക്ചർ. അതിൽ ഫയൽ ഇമ്പോർട്ട്, ഫയൽ ഇമ്പോർട്ട് കൊടുക്കുക. ഇമേജ് ടൈപ്പായി എംബഡ് എന്നത് സെലക്ട് ചെയ്യുക. സെലക്ട് എംബഡ് ആസ് ദ ഇമേജ് ടൈപ്പ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ പ്രവർത്തനത്തിൽ പ്രധാനമായിട്ടും ചെയ്തത്. ഇനി എന്ത് ചെയ്യണം? അതിനെ സേവ്. നമ്മളിപ്പം ലോഗോയുടെ പകുതി വെച്ചിട്ടാണ് സേവ് ചെയ്ത് വെച്ചിരുന്നത്, അല്ലേ? ലോഗോ പകുതി പൂർത്തിയാക്കി അത് സേവ് ചെയ്ത് വെച്ചിരുന്നു. ഇതിപ്പോൾ നമ്മുടെ ബാനർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് സേവ് ചെയ്യാം. വെറും നേരത്തെ സേവ് ചെയ്ത ഫയൽ ആയതുകൊണ്ട് ഇപ്പോൾ വരുത്തിയ മാറ്റങ്ങൾ സേവ് ചെയ്യാൻ ഫയൽ സേവ് എന്ന് കൊടുത്താൽ മതി. ഇപ്പോൾ ഈ മാറ്റങ്ങൾ അതിനുള്ളിൽ സേവ് ആയിട്ടുണ്ട്. ഇനി ഇങ്ക്സ്കേപ്പിൽ രണ്ടാമത് ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. എന്താണത്? ഒന്ന്, നമുക്ക് ബിറ്റ് മാപ്പ് ചിത്രങ്ങളെ ഇതിൽ ഇമ്പോർട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ടെന്ന് പറഞ്ഞു. രണ്ടാമത്തെ എന്താണ്? ഇതിൽ നിർമ്മിക്കുന്നത് വെക്റ്റർ ചിത്രങ്ങളാണെന്ന് അറിയാം, അല്ലേ? ഈ വെക്റ്റർ ചിത്രങ്ങളെ റാസ്റ്റർ ചിത്രങ്ങളാക്കി മാറ്റാനുള്ള സൗകര്യവും ഇതിലുണ്ട്. നമുക്ക് അങ്ങനെ ഇതിനെ ഒന്ന് റാസ്റ്റർ ചിത്രമാക്കി മാറ്റാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി നമുക്ക് ചെയ്യാം. നമ്മൾ ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസിൽ റീസൈസ് പേജ് ടു കണ്ടൻറ്റ് എന്നൊരു ഓപ്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലേ? നമ്മൾ ഏത് ചിത്രരചനയുടെ ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും പേജിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഈ ചിത്രത്തിൻ്റെ അളവിനൊപ്പമാക്കി മാറ്റാനുള്ള സൗകര്യം ഇതിലുണ്ട്. നമുക്ക് ഈ ചിത്രം സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തു, ഫയൽ, ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടീസ്, റീസൈസ് പേജ് ടു കണ്ടൻറ്റ്, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ താഴെ കണ്ടോ, റീസൈസ് പേജ് ടു ഡ്രോയിങ് ഓർ സെലക്ഷൻ. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ബാനറാണ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പേജിൻ്റെ സൈസ് എന്ന് പറയുന്നത് ബാനറിൻ്റെ സൈസും ഒരുപോലെയാവും. റീസൈസ് പേജ് ടു ഡ്രോയിങ് ഓർ സെലക്ഷൻ നമ്മൾ ചെയ്തു. ഇപ്പോൾ ഇതിനൊരു ബോർഡർ വന്നിട്ടുണ്ട്, വെളിയിലായിട്ടൊരു ബോർഡറുണ്ട്. ഇനി നമുക്കിതിനെ ഒരു റാസ്റ്റർ ചിത്രമാക്കി എക്സ്പോർട്ട് ചെയ്യാം. നോക്കൂ, ഫയൽ, എക്സ്പോർട്ട് പി എൻ ജി ഇമേജ്. പി എൻ ജി ചിത്രങ്ങൾ ബിറ്റ് മാപ്പ് ചിത്രങ്ങളാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സ്പോർട്ട് പി എൻ ജി ഇമേജ്. ഇവിടെ എക്സ്പോർട്ട് ആസ് ഫയൽ നെയിം നമ്മൾ കൊടുക്കണം. നമ്മൾ എവിടെയൊക്കെയാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്? ഹോമിൽ സ്റ്റുഡൻറ് വർക്ക്സ് ടെൻ ഓപ്പൺ ചെയ്യുന്നു. ദ ലോഗോ ഡോട്ട് എസ് വി ജി അവിടെ ഉണ്ട്. നമ്മൾ ലോഗോ ഡോട്ട്
PNG ആയിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നു. സേവ്. തീർന്നില്ല, ദാ സ്റ്റുഡൻറ് വർക്സിൽ ലോഗോ ഡോട്ട് PNG ആയിട്ടാണ് എക്സ്പോർട്ട് ആവുന്നത്. ഇനി എക്സ്പോർട്ടും കൂടെ കൊടുക്കണം. ഇപ്പോൾ ഇത് എക്സ്പോർട്ടായിട്ടുണ്ട്. നമുക്ക് സ്റ്റുഡൻറ് വർക്സ് എടുത്തു നോക്കാം. കണ്ടല്ലോ, ഇത് ലോഗോ ഡോട്ട് SVGയും ഇത് ലോഗോ ഡോട്ട് PNG. ഇതാണ് ലോഗോ ഡോട്ട് PNG. അപ്പോൾ നമ്മൾ ഇങ്ക്സ്കേപ്പിൽ ടെക്സ്റ്റിലെ മാതൃകയിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ഒരു ബാനർ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. ഇതുപോലെ ധാരാളം ചിത്രങ്ങളും അതുപോലെ പോസ്റ്ററുകളും ഒക്കെ തയ്യാറാക്കാൻ ഉള്ള ധാരാളം സംവിധാനങ്ങൾ അല്ലെങ്കിൽ സങ്കേതങ്ങളുള്ള ഒരു സോഫ്റ്റ്വെയറാണ് ഇങ്ക്സ്കേപ്പ്. നമുക്കറിയാം, ലോകം ഇന്ന് COVID-19 ഭീതിയിലാണ്. നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ രോഗത്തെ പ്രതിരോധിച്ച് നിൽക്കാനായിട്ട് കഴിയും. ഇതെങ്ങനെയാണ് നമ്മൾ പ്രതിരോധിക്കേണ്ടതെന്ന് കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു അവബോധം അല്ലെങ്കിൽ ഒരു സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നല്ലൊരു ഉപാധിയാണ് പോസ്റ്ററുകൾ. നിങ്ങൾക്ക് ധാരാളം പോസ്റ്ററുകൾ തയ്യാറാക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ ഇങ്ക്സ്കേപ്പിലുണ്ട്. നമുക്കും ഒരു പോസ്റ്റർ തയ്യാറാക്കാം. നിങ്ങൾ ചെയ്യേണ്ടത്, കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട ഒരു ബോധവൽക്കരണ പോസ്റ്റർ ഇങ്ക്സ്കേപ്പിൽ തയ്യാറാക്കുക. പ്രിപ്പയർ എ പോസ്റ്റർ ഓൺ കോവിഡ് പ്രിവെൻഷൻ ഇൻ ഇങ്ക്സ്കേപ്പ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തെല്ലാം സൗകര്യങ്ങളുള്ള ഒരു സോഫ്റ്റ്വെയറാണ് നമ്മൾ പഠിച്ചതെന്ന്. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ബാനറുകളോ പോസ്റ്ററുകളോ ചിത്രങ്ങളോ ഒക്കെ ഇങ്ക്സ്കേപ്പിൽ നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഒന്നാമത്തെ അധ്യായം ഇവിടെ പൂർണ്ണമായി കഴിഞ്ഞു. ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ ടെക്സ്റ്റിൽ കിടപ്പുണ്ട്. നിങ്ങൾക്കത് സമയം കിട്ടുമ്പോൾ ഓരോന്നും ചെയ്തു നോക്കുക. പുതിയ പുതിയ ചിത്രങ്ങൾ വരയ്ക്കുക.